കുക്കിംഗ് വീഡിയോ ആണ് അതെ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തെന്നാൽ 1/2 കിലോ ബീറ്റ്റൂട്ടിന് 1/2 ലിറ്റർ പാല് പിന്നെ 4 സ്പൂൺ നെയ്യ് പഞ്ചസാര പഞ്ചസാര നമ്മുടെ ബീറ്റ്റൂട്ടിന് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് ചേർക്കാം പിന്നെ കാഷ്യൂ നട്ട് രണ്ട് രീതിയിൽ ചേർക്കാം പാലിൽ അരച്ചിട്ട് ചേർക്കാം ഇല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ചേർക്കാം പിന്നെ ഏലക്ക ദെൻ ബ്രെഡ് അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇടണം ഇതിടാം ബീറ്റ്റൂട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് ഇളക്കണം ബീറ്റ്റൂട്ടിൻ്റെ പച്ചമണം പോയിട്ടുണ്ട് അതുപോലെ ബീറ്റ്റൂട്ടിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും പോയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങളെ പറ്റി എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അതുപോലെ കുട്ടികൾക്ക് വേറെ ഡിഷസ് ഒന്നും ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല ഇത് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് തിളക്കാൻ വെക്കാം ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ കുറച്ച് പഞ്ചസാര ടീംസാണ് കുറച്ച് കൂടുതൽ കഴിക്കും അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അളവിനുള്ളത് ഇടാം 4 സ്പൂണാണ് ഇപ്പോൾ ഇടുന്നത് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ആവശ്യത്തിന് മധുരമായിട്ടുണ്ട് ഇനി പാല് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ഏലക്ക ചേർക്കാം ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നു പാകത്തിന് ഇപ്പോൾ വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം 4 സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നെയ്യ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ആഡ് ചെയ്യാം ഇവിടെ കാഷ്യൂ ഞങ്ങൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഇറക്കാവുന്നതാണ് ഇതിപ്പോൾ ആയിട്ടുണ്ട് നമ്മൾ ബ്രെഡിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കേടുകൂടാതെ ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്